ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 10,000 രൂപ മുതൽ മുടക്കിക്കൊണ്ട് ചെയ്യാവുന്ന 5 ചെറിയ പ്രോജക്റ്റുകളുടെ ആശയങ്ങളാണ്, ഐഡിയകൾ മാത്രമാണ്. അതിൽ വേണ്ട ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് വരുത്താം. ഒന്നാമത്തെ, ഞാൻ കൂടുതൽ അലങ്കാരികതയിലില്ലാതെ നേരെ പ്രോജക്റ്റിലേക്ക് കടക്കുകയാണ്. വീട്ടിലിരുന്നു കൊണ്ടൊക്കെ ചെയ്യാൻ കേട്ടോ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ. ഒന്നാമത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് മസാല ചായയാണ്. ടീ ബ്ലെൻഡിങ് എന്ന് പറയുന്നത് നമുക്കറിയാം, പുറത്തുനിന്ന് ചായ പൊടി കൊണ്ടുവന്ന് അത് റീപാക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ചായപ്പൊടിയിൽ ആവശ്യമായ പാലും പഞ്ചസാരയും അതുപോലെ തന്നെ സുഗന്ധവ്യഞ്ജനങ്ങളും, ഏലക്കായ ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങളും ചേർത്ത് മസാല ചായയാക്കിയിട്ട് നമുക്ക് ചെറിയ ടിന്നിലാക്കിയോ അല്ലെങ്കിൽ പൗച്ച് പാക്കറ്റിലാക്കിയോ അല്ലെങ്കിൽ ടീ ബാഗ്, ക്ലോത്തിൻ്റെ ടീ ബാഗിലാക്കിയോ നമുക്ക് വിൽക്കാവുന്ന നല്ലൊരു ചെറിയ ബിസിനസ്സാണ്. ഇതിന് പാൽപ്പൊടി, മിൽക്ക് പൗഡർ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ വയനാട് അതുപോലെ ഇടുക്കി മൂന്നാർ ഭാഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഇഷ്ടംപോലെ നമ്മുടെ തനതായ തേയില കിട്ടും, ഏറ്റവും ഹൈ ക്വാളിറ്റിയുള്ള തേയില കിട്ടും. അപ്പോൾ ഇവ കൊണ്ടുവന്ന് ഏലക്കായോ അതുപോലെ കുരുമുളകോ ഇഞ്ചിയോ ചുക്കോ അതിൻ്റെയൊക്കെ ഫ്ലേവറുകൾ ഏതാണോ നമ്മൾക്ക് താല്പര്യമുള്ളത് അത്തരം ഫ്ലേവറുകൾ ആഡ് ചെയ്ത് ഇത് മിക്സ് ചെയ്ത് ഇത് ടീ ബാഗുകളാക്കിയും അതുപോലെ ടീ റെഡി ടു മേക്ക് ടീ, മിൽക്ക് ടീ എന്നുള്ള ലെവലിൽ വിൽക്കുക എന്നുള്ളതാണ്. 40% വരെ അറ്റാദായം ലഭിക്കാവുന്ന ഒരു ചെറിയ ബിസിനസ്സാണ് ഈ മസാല ചായ എന്ന് പറയുന്നത്. ഈ പാക്കറ്റിംഗ് ഒക്കെ ആകർഷകമാക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതിന് വേറെ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ആവശ്യമില്ല. ഒരു ചെറിയ വെയിം ബാലൻസും അതുപോലെ തന്നെ ഒരു സീലിംഗ് മെഷീനും 3,500 രൂപ, രണ്ടും കൂടി ഒരു 5,000 രൂപയിൽ താഴെ ചിലവ് വരുള്ളൂ. എങ്ങനെയൊക്കെ ചെയ്താലും 10,000 രൂപയിൽ താഴെ നമുക്കത് ചെയ്യാൻ പറ്റും. രണ്ടാമത് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത് ആയുർവേദ സോപ്പുകളാണ്. ആയുർവേദ സോപ്പുകൾ എന്ന് പറയുമ്പോൾ സാധാരണ സോപ്പുകൾ നമുക്കറിയാം, കാസ്റ്റിക് സോഡ ചേർക്കുന്നു, കളർ ചേർക്കുന്നു, അതുപോലെ എണ്ണ ചേർക്കുന്നു, വെള്ളം ചേർക്കുന്നു, പെർഫ്യൂം ചേർക്കുന്നു, അങ്ങനെ ഫില്ലറുകൾ എന്ന് പറഞ്ഞ് നമ്മൾ പല രീതിയിലുള്ള ചൈന ക്ലേ പൗഡർ പോലുള്ള സാധനങ്ങളെല്ലാം ചേർക്കുന്നു. ഈ ഫില്ലറുകൾക്ക് പകരം നമുക്ക് രാമച്ചത്തിൻ്റെ പൗഡർ, അതുപോലെ ചെറുപയർ പൗഡർ, അതുപോലെ ആയുർവേദിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ജൈവമായിട്ടുള്ള ആയുർവേദിക് ആയിട്ടുള്ള പൗഡറുകൾ ഈ ഫില്ലറിന് പകരം ഫില്ലറിൻ്റെ സ്ഥാനത്ത് ചേർത്തുകൊണ്ട് നമുക്ക് മികച്ച രീതിയിലുള്ള ആയുർവേദ സോപ്പുകൾ ഉണ്ടാക്കാം. ആയുർവേദ സോപ്പുകൾ ഉണ്ടാക്കുമ്പോൾ അതിൽ നമുക്ക് കൂടുതൽ പരീക്ഷണങ്ങൾ വരുത്താൻ പറ്റും. ഇപ്പോൾ നമുക്ക് പനിക്കൂർക്ക ഇലയുടെ ചാറ് അതിൽ ചേർക്കാം, അതുപോലെ തുളസി ഇലയുടെ ചാറ് അതിൽ ചേർക്കാം, ചെറിയ പെർസെൻ്റ് ചേർത്താൽ മതി. അതുപോലെ ഈ ഹണി ഒക്കെ എടുക്കുന്ന സ്ഥലങ്ങളിലെ വാക്സ് അത് നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ചേർക്കാം. അങ്ങനെ പല രീതിയിലുള്ള ആയുർവേദ മിക്സുകളും ഹെർബൽ മിക്സുകളും ചേർത്ത് നമുക്ക് ആയുർവേദ സോപ്പുകൾ ഉണ്ടാക്കാം. ആയുർവേദ സോപ്പുകൾ ഉണ്ടാക്കുമ്പോഴുള്ള അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ അത് സ്കിന്നിന് വളരെ നല്ലതായിരിക്കും. നല്ല വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് ഉണ്ടാക്കണം. അതിന് വില വളരെ കൂടുതലായിരിക്കും. നോർമൽ കോഴ്സിൽ ലഭിക്കുന്ന വിലയുടെ ഇരട്ടി വിലയായിരിക്കും ആയുർവേദ സോപ്പുകൾക്ക്. അപ്പോൾ ആയുർവേദ സോപ്പുകൾ നന്നായി പാക്ക് ചെയ്ത് വിൽക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഡൈസെറ്റ് മാത്രം നമ്മൾ വാങ്ങിയാൽ മതി. പിന്നെ മിക്സിങ്ങിന് വേണ്ട കുറച്ച് ഉപകരണങ്ങളും മതി. 10,000 രൂപയുണ്ടെങ്കിൽ നമുക്ക് 1,000 സോപ്പെങ്കിലും ഉണ്ടാക്കി മാർക്കറ്റിൽ ഭംഗിയായിട്ട് എത്തിക്കാൻ പറ്റും. അതിൻ്റെ സ്ഥിര നിക്ഷേപം ഉൾപ്പെടെ 1,000 രൂപ മതി. ഒരു 50% പ്രോഫിറ്റ് കിട്ടാവുന്ന ഒരു ബിസിനസ്സാണ് ഈ പറയുന്ന ആയുർവേദ സോപ്പുകൾ എന്ന് പറയുന്നത്. മൂന്നാമത് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് മണ്ണ് ചാക്കുകളാണ്. നല്ല ചുവന്ന മണ്ണ് നമ്മുടെ പ്രദേശത്ത് ധാരാളമായി ലഭിക്കുന്നു എങ്കിൽ ആ മണ്ണ് വെട്ടിയെടുത്തിട്ട് അത് നമ്മൾ ഈ മണലൊക്കെ അരിക്കുന്ന അരിപ്പയിലിട്ട് അരിച്ച് അതിലെ വലിയ മണ്ണ് കല്ലിൻ്റെ തരികൾ നീക്കം ചെയ്ത് 20 കിലോൻ്റെയും 50 കിലോൻ്റെയും ചാക്കുകളിലാക്കി ഇത് ചാക്ക് സീല് ചെയ്ത് എത്തിക്കുക എന്നുള്ളതാണ്. ഇത് പല ഫ്ളാറ്റുകളിലും വീടുകളിലും ഹോട്ടലുകളിലും അതുപോലുള്ള നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങളിൽ
ചെടികൾ ചട്ടു നട്ടു വളർത്തുന്നതിനും ചെടിച്ചട്ടികളിൽ ഉപയോഗിക്കുന്നതിനും വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. 50 കിലോയിൻ്റെ മണ്ണ് ചാക്കുകളൊക്കെ വാങ്ങിക്കൊണ്ട് പോയി പല രീതിയിലുള്ള ഓർണമെൻ്റലായിട്ടുള്ള കൃഷികൾ നടത്തുന്ന ധാരാളം ചെറിയ ചെറിയ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചും വീടുകൾ കേന്ദ്രീകരിച്ചും ഒക്കെ വിൽക്കാൻ പറ്റും. ഇതിന് പ്രത്യേകിച്ച് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും തന്നെ ആവശ്യമില്ല. ഒരു ചാക്ക് സീലിംഗ് മെഷീനും അതുപോലെ ഈ മണല് അരിക്കുന്ന ഒരു മെഷീനുമാണ് ഇതിന് വേണ്ടത്. കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള പെറ്റ് ഷോപ്പുകൾ, അതുപോലെ ഈ പറയുന്ന നഴ്സറി ഷോപ്പുകൾ, അതുപോലെ ഈ ചെറിയ സാധനങ്ങളൊക്കെ വിൽക്കുന്ന നിരവധിയായിട്ടുള്ള ഷോപ്പുകളിൽ നമുക്ക് ഈ മണ്ണ് ചാക്കുകൾ വിൽക്കാൻ വേണ്ടി പറ്റും. 50% അറ്റാദായം കിട്ടാവുന്ന, ഒരു പക്ഷേ ഒരു മുതൽ മുടക്കുമില്ലാതെ ആ പാക്കിംഗ് മെറ്റീരിയലിൻ്റെ മാത്രം മുതൽ മുടക്കുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ബിസിനസ്സാണ് മണ്ണ് ചാക്കുകളുടെ വ്യാപാരം എന്ന് പറയുന്നത്. 4 ഞാൻ പരിചയപ്പെടുത്തുന്നത് പോപ്കോൺ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യ മാർട്ടിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ പോപ്കോൺ ഉണ്ടാക്കുന്ന മെഷീനറികൾ ഒരു 2500 രൂപ മുതൽ ഇങ്ങോട്ട് 20,000 രൂപ വരെ റേഞ്ചിൽ നമുക്ക് നല്ല പോപ്കോൺ ഉണ്ടാക്കുന്ന മെഷീനറികൾ കിട്ടും. ഈ പോപ്കോൺ എന്ന് പറയുന്നത് നമുക്കറിയാം ചോളമാണ്, മൈസ്, അത് എണ്ണയും ഉപ്പും ചേർത്ത് പൊരിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിന് കൃത്യമായിട്ടുള്ള മെഷീനറിയുണ്ട്. ഇത് കൃത്യമായിട്ട് പാക്ക് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് മാത്രം ചെയ്താൽ മതി. ഇത് വീട്ടിലിരുന്നു കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്ന, വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാവുന്ന ഒരു നല്ല ബിസിനസ്സാണ്. ചെറിയ ഷോപ്പുകളിലൊക്കെ നമുക്ക് ഈ പോപ്കോൺ വിൽക്കാൻ പറ്റും. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ വളരെ താല്പര്യമുള്ള ഒരു ഉൽപ്പന്നമാണ് പോപ്കോൺ എന്ന് പറയുന്നത്. ഈ പോപ്കോണിൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 60% വരെ ലാഭം കിട്ടാവുന്ന ഒരു ബിസിനസ് തന്നെയാണ് പോപ്കോൺ. ഈ പോപ്കോണിൽ നമുക്ക് ധാരാളമായിട്ടുള്ള ഫ്ലേവറുകൾ കുർക്കുറെ, ലൈസ്, ബിരിയാണി ഫ്ലേവർ, അങ്ങനെ പലതരത്തിലുള്ള ഫ്ലേവറുകൾ ആഡ് ചെയ്തുകൊണ്ടും നമുക്ക് ഈ പോപ്കോണുകൾ ചെയ്യാം. അതുപോലെ മധുരം ആഡ് ചെയ്തുകൊണ്ട് പോപ്കോണുകൾ ചെയ്യാം. പല ഫ്ലേവറുകളിലും ടേസ്റ്റിലുമുള്ള പോപ്കോണുകൾ ഉണ്ടാക്കി വിൽക്കുക എന്ന് പറയുന്നത് വളരെ ചെറിയ മുതൽ മുടക്കിൽ ഇന്ത്യ മാർട്ടിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മെഷീനറി വളരെ ചെറിയ കോസ്റ്റിൽ മേടിക്കാൻ കിട്ടും. അത് നല്ല പാക്കിങ്ങിൽ പാക്ക് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. വളരെ റിസ്ക് കുറവാണ്, നല്ല ലാഭവും കിട്ടുന്ന ഒരു ചെറിയ ബിസിനസ്സാണ്, വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ബിസിനസ്സാണ്. 10,000 രൂപ പോലും ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമില്ല. 5 ഞാൻ പരിചയപ്പെടുത്തുന്ന, ലാസ്റ്റ് ആയിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നത് നമുക്കറിയാം, ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് ആണ് നമ്മളിത് എടുക്കുന്നത്. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന ഈ ഉരുളക്കിഴങ്ങിൻ്റെ മെറ്റീരിയൽ, ആ സച്ച് 10 കിലോൻ്റെയും 20 കിലോൻ്റെയും 5 കിലോൻ്റെയും ഒക്കെ നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് ഫ്രൈ ചെയ്തെടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. ഉരുളക്കിഴങ്ങ് നേരിട്ട് ക്ലീൻ ചെയ്തെടുത്തും ഇത് ചെയ്യാം, പക്ഷെ അപ്പോൾ കുറച്ച് റിസ്ക്കും കുറച്ച് ഇതിൻ്റെ ഒരു കോസ്റ്റും കൂടും. പിന്നെ മാത്രമല്ല അതിൻ്റെ ഒരു പെർഫെക്ഷൻ ഇതിൽ കിട്ടിയില്ല എന്നും വരും. നമുക്കറിയാം ഈ പുതു ജനറേഷന്, പുതിയ തലമുറയ്ക്ക് വളരെ താല്പര്യമുള്ള ഒരു ഉൽപ്പന്നമാണ് ഈ ഫ്രഞ്ച് ഫ്രൈസ് എന്നൊക്കെ പറയുന്നത്. ഇന്നിപ്പോൾ ഭക്ഷണത്തിൻ്റെയൊക്കെ ഒരു കോമൺ, ഒരു കൂടെ ഒരു കോമൺ ഭാഗമായിട്ട് തന്നെ ഒരു സാധാരണ ആ വ്യക്തികളുടെ ജീവിതത്തിൽ പോലും ഈ പോപ്കോണുകൾ ഇന്ന്, ക്ഷമിക്കണം, ഫ്രഞ്ച് ഫ്രൈസ് ഇന്ന് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതുപോലെ പല ഷോപ്പുകളിൽ കൂടിയും അതുപോലെ അൽഫാം ഒക്കെ വിൽക്കുന്ന, അതുപോലെ ചിക്കൻ പല രീതിയിലും ഉണ്ടാക്കി വിൽക്കുന്ന ഷോപ്പുകളിൽ കൂടിയൊക്കെ നമുക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസ് വിൽക്കാൻ പറ്റും. വളരെ ചെറിയ നിക്ഷേപത്തിൽ 10,000 രൂപ പോലും നിക്ഷേപം ആവശ്യമില്ലാതെ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ ബിസിനസ്സാണ് ഫ്രഞ്ച് ഫ്രൈസ് അഥവാ ഉരുളക്കിഴങ്ങിൻ്റെ ഫ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ശ്രമിച്ചു നോക്കാവുന്ന 5 പ്രോജക്റ്റുകളുടെ ഐഡിയയാണ് ഞാൻ പറഞ്ഞത്. ഇത് എല്ലാവർക്കും എല്ലാം സ്വീകാര്യമാവണമെന്നില്ല, പക്ഷേ നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് ഒരു 10,000 രൂപ മുടക്കി നിങ്ങൾക്ക് സ്വന്തമായിട്ട് വളരാൻ കഴിയുന്ന, ചെയ്യാൻ കഴിയുന്ന മികച്ച ബിസിനസ് ആശയങ്ങളാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തയ്യാറാവുക. സംശയമുണ്ടെങ്കിൽ കമൻ്റ് ഇടുക. കൂടുതൽ പഠിക്കാൻ തയ്യാറാവുക, അത് ചെയ്യാൻ തയ്യാറാവുക. നിങ്ങൾക്കെല്ലാവർക്കും നല്ല വിജയമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.